ഹായ് ഫ്രണ്ട്സ്, യു പി വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന കട്ടിലിൻ്റെ തലപ്പലകയാണ്. പൂവരശാണ് തടി. നമ്മൾ ചെയ്യുന്ന ഡ്രോയിങ് പീകോക്കാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മളൊരു ഡിസൈനാക്കി ആണ് നമ്മളിത് ചെയ്യുന്നത്. ചുരുളുകളൊക്കെയുള്ള ഒരു ഡിസൈനാക്കിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചാൽ, നമ്മൾ ഡ്രോയിങ് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രോയിങ്ങും കൊത്തുപണികളും ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് വീഡിയോ ഒത്തിരി ലെങ്തായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡ്രോയിങ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ വീഡിയോ അടുത്ത ദിവസം അത്തെ വീഡിയോ ഇതിൻ്റെ കൊത്തുപണിയുടെ വീഡിയോ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യാം, ഇത് നോക്കി പെട്ടെന്ന് വരച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഇങ്ങനൊരു വീഡിയോ ഇന്ന് ചെയ്യാൻ കാരണം. ഇത് നമുക്ക് പേപ്പറെ വരച്ചിട്ട് ഈ തടിയെ വെച്ച് കാർബൺ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് കീച്ചുളി എടുത്ത് അടിച്ച് കാർബണെ പകർത്തുന്ന രീതിയാണ് ഇപ്പോൾ ഈ ഡിസൈൻ ഇങ്ങനെ ചെയ്യുന്നത്. കീച്ചുളി അടിച്ചിട്ട് കാർബണെ പകർത്തുന്ന രീതി എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം.
ഇതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ കീച്ചുളി കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മളിത് വരയ്ക്കുന്നത്. ഇതിൻ്റെ ഈ കൊത്തുപണി ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പം അത് കാണാതെ വല്ലതും പോവുകയാണെങ്കിൽ മനസ്സിലാകാനായിട്ടാണ് ഞാനിങ്ങനെ ഈ ചെറിയ നമ്മുടെ പണി കഴിഞ്ഞിട്ട് കീച്ചുളി അടിച്ച് ചെറിയ കീച്ചുളി അടിക്കുന്ന ഒരു ഭാഗം കൂടെ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്, ഞാൻ ഈ ഡ്രോയിങ് ഏറ്റവും സ്പീഡ് കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് വരച്ച് എടുക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാകാനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡ്രോയിങ് ചെയ്തത്. അപ്പം നിങ്ങൾക്കത് ഈ ഡ്രോയിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.